ഏവർക്കും നമസ്കാരം. നമ്മളിന്ന് ഒരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. നമ്മൾ ഉച്ചക്ക് ചോറിനാണ് ഇന്ന് ഒരു കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ആ കറിയല്ല, കറി ഒരു കറിയല്ല, രണ്ട് രണ്ട് കറി. കറി. രണ്ട് കറിയെങ്കിലും പോലും ചേരി ഒന്നാണ്. ഒറ്റ സാധനം കൊണ്ട് രണ്ട് കറി ഉണ്ടാക്കുവാണ്. അതെന്നാന്ന് വെച്ചാൽ കോവയ്ക്കായാണ്. നമ്മൾ കോവയ്ക്ക കൊണ്ട് പല കറികൾ ഉണ്ടാക്കാറുണ്ട്. തോരൻ വെക്കും, മെഴുക്ക് പുരട്ടി വെക്കും, പിന്നെ ചാറുകറി വെക്കും. കോവയ്ക്കായും ചക്കക്കുരുവും മാങ്ങയായാലും ഇട്ട് ചാറുകറി വെക്കും. തക്കാളിയും കോവയ്ക്കായും കൂടെ വെക്കും. അങ്ങനെ ജമ്മീൻ ഇട്ടും വെക്കും. അങ്ങനെ കോവയ്ക്ക കൊണ്ട് പല കറികൾ നമുക്ക് ഉണ്ടാക്കാം. ഇന്ന് പക്ഷെ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന കറി ഇതൊന്നും അല്ല ഉണ്ടാക്കാൻ പോകുന്നത്, കോവയ്ക്ക കൊണ്ട് തന്നെയാണ്. ഒരു കോവയ്ക്ക കൊണ്ട് രണ്ട് സൈസ് കറിയാണ് ഉണ്ടാക്കാൻ ഒരരിച്ചിലേ ഉള്ളൂ പോകുന്നത്. അല്ലേ? ഒരരിച്ചിലേ ഉള്ളൂ. പക്ഷെ കറി രണ്ടാ. അതെങ്ങനെയാന്ന് നമുക്കൊന്ന് കാണാം. ഇതൊരു കറിക്കുള്ളതാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്നത്. ഇത് പക്ഷെ തീരെ കനം കുറവായിട്ടാണ് അവൻ അരിഞ്ഞേക്കുന്നത്. ഇനിയത്തെ കറിക്ക് നമ്മൾ അരിഞ്ഞാൽ ഇച്ചിരിയുടെ കനം വരും. അപ്പൊ ഈ കറിക്ക് ഇറിയടെയാണ്. ആദ്യത്തെ കറിക്കാണ് ഇപ്പൊ നമ്മൾ ഇത് അരിഞ്ഞു വെച്ചേക്കുന്നത്. രണ്ടാമത്തെ കറിന് വീണ്ടും നമ്മളിപ്പോ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യത്തെ കറിക്ക് നമ്മളുള്ള കാര്യങ്ങൾ റെഡി ആക്കി വെച്ചിട്ട് രണ്ടാമത്തെ രണ്ടാമത്തെ കറിക്ക് അരിയാ. പക്ഷെ ഇതിന് നമുക്ക് ഇങ്ങനെ തന്നെ വേണം അരിയാനായിട്ട്, കാരണം വളരെ കുറച്ച് വേണം അരിയാനായിട്ട്. അത് ശരിയാക്കി ശരിയാവത്തുള്ളൂ. അപ്പൊ ഇതിന്റെ ബാക്കി പരിപാടി ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി രണ്ടാമത്തെ അരിയാ അല്ലേ? അതെ, ബാക്കി കോവയ്ക്ക് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന കോവയ്ക്ക നമ്മളത് ഈ പ്ലേറ്റിലോട്ട് വാരി വെക്കുവാണ്. ഇതൊരു വലിയ സ്റ്റീലിന്റെ വലിയ സ്റ്റീലിന്റെ പ്ലേറ്റ്. അവൻ ചോറുണ്ടെന്ന പ്ലേറ്റ്, വലിയ പ്ലേറ്റ് ആണെങ്കിൽ ഞാൻ കുറച്ചേ കഴിക്കത്തുള്ളൂ. അത് തന്നെ. പക്ഷെ അവന് വലിയ പാത്രം വേണം. അതെന്നാന്നറിയോ, എനിക്കിങ്ങനെ പാത്രത്തിന്റെ അകത്ത് എനിക്കിങ്ങനെ ഈ ചോറൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാം ഇങ്ങനെ മുകളിൽ മുകളിൽ കറിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇഷ്ടമല്ല. എനിക്ക് ഒരു സൈഡിൽ ചോറ് ഇരിക്കുവാണെങ്കിൽ ഇങ്ങനെ ചോറ് ഒരു സൈഡിലിരുന്നു, അപ്പൊ കറിയൊക്കെ എനിക്ക് പ്ലേറ്റിന്റെ സൈഡിൽ 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 ഇങ്ങനെ വെച്ച് വേണം കഴിക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വലിയ പ്ലേറ്റ് ആണെങ്കിലും എനിക്ക് ഇഷ്ടമുള്ളൂ. അതാണ് ഇതിലും വലിയ പ്ലേറ്റ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് എനിക്കിങ്ങനെ കൂടി കുഴഞ്ഞിരിക്കില്ല, എല്ലാ കറിയും വേറെ വേറെ ഇരിക്കണം. ഇനി എന്നാ വേണം ഇതിനകത്ത്? ഇടാൻ പോകുന്ന സ്വല്പം മഞ്ഞപ്പൊടി, കുറച്ച് മഞ്ഞപ്പൊടി നമ്മൾ ഇങ്ങനെ വെതറി കൊടുത്തു അല്ലേ? കൊടുത്തു. പിന്നെ മുളക് പൊടി, മുളക് പൊടി അത് മതി. ഇത്ര നോക്കി മതി അല്ലേ? അത് മതി. ഓക്കെ, ഉപ്പും അതുപോലെ തന്നെ അങ്ങ് ഇട്ട് മൊത്തം. ഇനി എന്നാ ഉപ്പ്, ഉപ്പും ആവശ്യത്തിന് മതി. ഉപ്പ് ഞാൻ എടുത്തപ്പോ ഇവിടെ ഇച്ചിരി വീണു കേട്ടോ, അതുകൊണ്ടാണ് നിങ്ങൾ മൊത്തം കാണാതിരുന്നത്. അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് ഒന്ന് പെരട്ടാം. നമുക്ക് ഇത് കൂട്ടി യോജിപ്പിക്കുക എല്ലാം കൂടെ. ഇത് ആദ്യം ചെയ്യാന്ന് പറഞ്ഞതിന്റെ സംഭവം എന്നാന്നറിയോ, ഇനി ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ടേ ഒന്നും ചെയ്യത്തില്ല നമ്മള്. നമ്മളിത് കൂട്ടി യോജിപ്പിച്ചിട്ട് ഇതെല്ലാം കൂടെ നിരത്തി വെക്കും ഈ പാത്രത്തിലേക്ക്. കണ്ടോ, ഈ പാത്രത്തിൽ ഒന്നൊന്ന് തൊടാത്ത രീതിയിൽ ഇരിക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്, പക്ഷെ അത്ര ഇരിക്കത്തില്ല. നിങ്ങൾക്ക് വലിയ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നിരത്തി വെക്കാം. അപ്പൊ നമ്മളിത് ഇതിങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എല്ലാം വേറെ വേറെ ഒക്കെ ആക്കി പറ്റുന്നത്രയും അങ്ങനെ ആക്കി വെച്ചിട്ട്, വലിയ ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, പരത്തി വെച്ചിട്ട്. ഇനി നമ്മൾ ഇപ്പൊ നല്ല ഉച്ചയാന്ന് ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കൊണ്ട് വെയിലത്ത് വെക്കാൻ പോവാ. ഇത് വെയിലത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇനി ഇത് ബാക്കി രണ്ടാമത്തെ അരിയാൻ പോകുന്നത്. അപ്പൊ ഇത് നമുക്കൊരു കാര്യം ചെയ്യാം, ഓടിക്കൊണ്ട് വെയിലത്ത് വെച്ചിട്ട് വരാം. അപ്പൊ നമ്മളിത് നമ്മുടെ ഈ കോവയ്ക്ക് അരിഞ്ഞത് നമ്മുടെ ടാങ്കിന്റെ ഫ്രെയിം ഉണ്ടാക്കിയില്ല, ടാങ്ക് വെക്കാനുള്ള സ്റ്റാൻഡ് അതിന്റെ മുകളിൽ വെച്ചു. ടാങ്ക് ഇതുവരെ വെച്ചില്ല കേട്ടോ, കാരണം ടാങ്കിന്റെ ഫ്രെയിം ഒക്കെ പണിതെങ്കിലും ടാങ്ക് വാങ്ങിക്കാനായിട്ട് പൈസ റെഡി ആവാത്തതിനാൽ നമ്മൾ ടാങ്ക് വാങ്ങിയിട്ട് അവിടെ പയ്യെ നിർത്തി വെച്ചേക്കുക. കാരണം നമുക്ക് ആശുപത്രി കേസൊക്കെ വന്നല്ലോ, അപ്പൊ അത് കാരണം ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ നമ്മുടെ ടാങ്കിന്റെ ഫ്രെയിമിന്റെ മുകളിൽ ഇരുന്ന് അത് നന്നായിട്ടൊന്ന്. അപ്പൊ രണ്ടാമത്തെ കോവയ്ക്ക കറിക്കുള്ള കോവയ്ക്ക അത് നമ്മൾ അരിയുന്നത് അതുപോലെ തന്നെ ഇച്ചിരി കനം കൂട്ടിയാണ് അരിയുന്നത്. എനിക്ക് ഈ കട്ടിങ് ബോർഡ് വെച്ച് അരിയാൻ അറിയാൻ വയ്യ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അരിയാൻ, എനിക്ക് ചിലപ്പോൾ കയ്യൊക്കെ മുറിഞ്ഞു പോലും. ഞാൻ ഈ കയ്യെ വെച്ചിട്ട് നമ്മൾ അരിഞ്ഞ് പഠിച്ചിട്ടുള്ളത്. നമ്മുടെ കോവയ്ക്ക അതേ നീളത്തിലെല്ലാം ഇങ്ങനെ നമ്മൾ കീറി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിനകത്ത് കൂടെ കൂട്ടി ചേർക്കാൻ പോവാണ്. അരിച്ചിലൊക്കെ മറ്റേനെക്കാട്ടും ഇച്ചിരി കനം കൂടുതലാണ് ഇതിന് അരിഞ്ഞത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഉപ്പ് ചേർക്കുവാണ്. ഉപ്പാണ് ആദ്യം ഇടുന്നത്. വേണ്ട, ഇത്രയും ഉപ്പ്, ഉപ്പ് വേണ്ട, ഉപ്പ് വെതറിയിടട്ടെ. അപ്പൊ പിന്നെ അതൊരു സ്വല്പം മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ പൊടിച്ച മഞ്ഞപ്പൊടി ആയിട്ടുണ്ടല്ലോ, ഭയങ്കര കളറായി മഞ്ഞപ്പൊടി. അത്ര ഇടണ്ട കേട്ടോ. ആ മതി മതി. അത് ഇത്രയും മുളക് പൊടി, മുളക് പൊടി മൊത്തം ഇടാലേ. മറ്റേ നമ്മൾ ആദ്യത്തെ അരിഞ്ഞു വെച്ചാലും ഇത് തന്നെയാണ് ചെയ്യുന്നത്, കൂട്ടൊക്കെ ഇത് തന്നെ ചേർത്തു ഒരേ കൂട്ട. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഉപ്പും മഞ്ഞളും മുളകും എല്ലാം കൂടെ ഒന്ന് കൂട്ടി ഇളക്കാം. അപ്പൊ നമ്മളെല്ലാം നന്നായിട്ട് പെരട്ടി വെച്ചു പെരട്ടി വെച്ചു. ഇനി നമ്മൾ ഇതിന്റെ കൂടെ ചേർക്കാനുള്ളത് ചെറിയ ഉള്ളി, ചുമന്നുള്ളി അല്ലേ? ചുമന്നുള്ളി ഉണ്ട്, നമ്മൾ ഒരു അഞ്ചാറ് കൂട്ടം വെളുത്തുള്ളി ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ കല്ലേ വെച്ചൊന്ന് ഇടിക്കും.
അപ്പൊ ഇത് രണ്ടും ഒന്നിച്ചാക്കാം. ഒന്നിച്ചാക്കാം, ഒന്നിച്ച് നമ്മള് കല്ലേ വെച്ചൊന്ന് ഇടിക്കണം. നമ്മളൊരു ഫ്രൈങ് പാൻ ആട്ടോ അടുപ്പിൽ വെച്ചിട്ടുള്ളത്. അതിന്റെ അകത്തേക്ക് നമ്മൾ ലേശം എണ്ണ ഒഴിക്കാൻ പോവാം. സ്വല്പം കടുക് ഇടുകയാണ്. ഒരു നാല് പച്ചമുളകുണ്ട്. നമുക്ക് അറിയാപ്പള്ളി ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇടിച്ചു വെച്ചേക്കുന്ന വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ ഇടുക. അപ്പൊ നമ്മുടെ കടുവ് പൊട്ടിക്കാനിട്ട ഉള്ളി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ചുമന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന കോവയ്ക്ക ഇങ്ങോട്ട് ഇതിനകത്ത് ഇടുക. ഒന്ന് കൂട്ടി വെച്ചാൽ ഒന്ന് ഒന്ന് പയ്യെ ഒന്ന് തട്ടി കുത്തി വെച്ചിട്ട് നമ്മൾ ഇനി ഒന്ന് അടച്ചു വെക്കാൻ പോവല്ലേ. കുറച്ച് വെക്കണത് നോക്കാം. ആവി വന്നോന്നാ, ഏ ആവി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിടാൻ ഇതൊന്ന് ഒന്നും കൂടെ ഒന്ന് ഇളക്കി വീണ്ടും കൂട്ടി അടക്കണം. ഇന്നുകൂടെ ഒന്ന് പതുക്കെ അടച്ചു വെക്കാം. അപ്പൊ എളുപ്പം വേവുമല്ലേ. എന്തില്ലേലും അടച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഇളക്കിക്കൊണ്ടാ മതി. ഇളക്കണം അപ്പോഴൊന്ന് നന്നായിട്ട് നമ്മള് ഒരു മിനിറ്റ് കൂടെ ഒന്നിരിക്കട്ടെ. ഇപ്പൊ നമ്മളിത് വീണ്ടും അത് തുറന്നിട്ടുണ്ട് കേട്ടോ. തുറന്ന് നമ്മൾ ഇളക്കി. ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് വളരെ തീ കുറച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ തന്നെ അങ്ങ് വെച്ചേക്കാൻ പോവണം. നമ്മുടെ ഫ്രൈങ് പാൻ്റെ അകത്ത് നിന്ന് തുറന്ന് തീ സിമ്മിലാണ് ഇട്ടേക്കുന്നത്. സിമ്മിൽ കിടന്ന് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് കിടന്ന് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല പോലെ തീ ആയിട്ടുണ്ട്. നമ്മുടെ ഈ കറി നമുക്കിനി മാറ്റി വെക്കാം അല്ലേ. അപ്പൊ ഒന്നാമത്തെ കറി നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞങ്ങളുടെ ഉച്ചയ്ക്കത്തെ ചോറിന്റെ ഐറ്റംസ് കൂടെ നിങ്ങൾ കാണിക്കട്ടോ. അതും കൂടെ ഒന്ന് കാണണേ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ പറഞ്ഞ വെച്ചാൽ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഇട്ടിട്ട് പോയി കിടക്കും ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ അന്നേരം ഞാനാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വെയിലത്തിന് നമ്മളിത് കോവയ്ക്ക് എടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. കോവയിലേക്ക് വെള്ളമൊക്കെ പറ്റി. ആ വെള്ളമൊക്കെ പറ്റി. അത് പയ്യെ വന്നത് നന്നായിട്ടൊന്ന് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് കോവയ്ക്ക്. വെള്ളമൊക്കെ പറ്റി നല്ല വെയിലായതുകൊണ്ട്. അതുകൊണ്ടാണ് ഈ ഉച്ചയ്ക്ക് വെച്ചതുകൊണ്ട്. ഇനി വേറൊരു കാര്യം ഞാൻ പറയട്ടെ. ഈ കോവയ്ക്ക് ഇങ്ങനെ ഇതുപോലെ ചെയ്തിട്ട് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയിട്ട് ടിന്നിന്റെ അതിട്ട് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒക്കെ യൂസ് ചെയ്യാം അല്ലേ. അപ്പൊ അങ്ങനെയും ചെയ്യാം നിങ്ങൾക്ക്. ഇത് നമ്മളിപ്പൊ ഉപയോഗിക്കണോണ്ട് നമ്മൾ ഇത്രയും ഒന്ന് വാട്ടി നമ്മൾ എടുത്തു. വെയിലത്ത് നിന്ന് വെള്ളം പറ്റിച്ച് നമ്മളിങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ നമ്മൾ അടുപ്പത്ത് വെച്ചിരുന്ന എണ്ണ നന്നായിട്ട് ചൂടായി പുക വരെ വന്നിട്ടുണ്ട്. അത് തന്നെ ഇത് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാൻ പോകട്ടോ. എന്നാൽ ഇത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടായിട്ട് വറക്കാം. പാത്രവും ചെറുതാ, ചെറിയ പാത്രമാണ്. അപ്പൊ ഇച്ചിരി ഇച്ചിരി നമുക്ക് വറക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇത് നമ്മുടെ ആദ്യമായിട്ട് കോവയ്ക്ക് അതേ വറുത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ശകലം കൊണ്ടിട്ട് നമുക്ക് അതോട് ഇടാം. നല്ല കിർക്കിറന്ന് ഇരിക്കുന്ന രീതിയിൽ വറുത്തെടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ട്രിപ്പും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. അപ്പൊ ഈ അടുത്ത കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഉച്ചയ്ക്കത്തെ വിഭവമാണ് നമ്മൾ കുറച്ച് ഇഞ്ചി കൊച്ചുള്ളി അല്ലേ, ആ കൊച്ചുള്ളിയും കാന്താരിയും കൂടെ ചതച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഇച്ചിരി ഉപ്പിട്ടു. സംഭവം വേറെ ഒന്നും അല്ല കേട്ടോ, മോരാണേ. അപ്പൊ മോര് വെറുതെ കഴിക്കാനായിട്ട് ഒരു സുഖമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഇഞ്ചിയൊക്കെ ഇടിച്ചിട്ട് തൈര്, മോരല്ല തൈരാണ് കേട്ടോ. അപ്പൊ നല്ല ഒന്നാം തരം തൈരാണ് നമ്മളെ വീട്ടിൽ വാങ്ങിക്കുന്ന പാലിന്റെ തൈര. ഒത്തിരി ഒന്നുമില്ല, കുറച്ചേ ഉള്ളൂ. നമുക്ക് ഇന്ന് ഉച്ചയ്ക്കത്തുള്ള തൈര് പോയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മോര് നല്ല ടേസ്റ്റ് ഉണ്ട്. അതിന്റെ അകത്തേക്ക് ഒരു ലേശം പഞ്ചസാരയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. തരി ആ ഒരു പുളിയും ആ ഒരു എരിവും എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ലേശം പഞ്ചസാരയും കൂടി ഇട്ട് നമ്മള് കലക്കിയിട്ടുണ്ട്. നമ്മളെ കോവയ്ക്ക വറുത്ത് വെച്ചാണ് ഇത്. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഇത് അടുത്ത ട്രിപ്പ് നമ്മൾ ഇട്ടിട്ടില്ലേ, അപ്പോഴേ നമ്മൾ ഇത് കഴിച്ച് കഴിയും. ഓർമ്മ എടുത്ത് കഴിച്ചാൽ പിന്നെ വീണ്ടും വീണ്ടും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും. ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ നമ്മുടെ ചുറകിന്റെ ഒരു പെരളനാണ് കേട്ടോ. അപ്പൊ അത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഉണ്ടാക്കി ഇങ്ങനെ വെച്ചേക്കാം. അപ്പൊ നമുക്ക് ആ എടുത്ത് ചൂടാക്കാം. അപ്പൊ നമ്മുടെ ഇന്ന് മൊത്തം വെജിറ്റേറിയൻ കറികളായിരുന്നു. അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് നോൺ വേണമെന്നുണ്ടെങ്കിൽ
നോക്കിയാൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. നമ്മുടെ ചൊറകിന്റെ പെരളനാണ് ഇത്, കണ്ടില്ലേ? ഇത്രയും മതി കേട്ടോ ചോറുന്നാനായിട്ട്. ഒരാൾക്ക് ഒരു ചെറിയ സ്പൂൺ മാത്രം മതി, ഇത്രയും മതി ചോറുന്നാനായിട്ട്. ഒരു രണ്ട് ചൊറകിന്റെ കഷ്ണവും ആ മസാലയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അത് മാത്രം മതി ചോറുന്നാനായിട്ട്. ഉച്ചക്കത്തെ ചോറ് കാണിക്കുക. അത് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ എന്റെ വലിയ പ്ലേറ്റാന്ന് പറഞ്ഞ ഇതാണ്. എനിക്ക് ചോറ് കഴിക്കാൻ ഇങ്ങനെയാണ് ഇഷ്ടം. ഈ സൈഡിൽ കണ്ട ചോറ് വെച്ച് ഇതിന്റെ മുകളിലേക്ക് കറി ഒന്നും ഇടുന്ന എനിക്ക് ഇഷ്ടമല്ല. ഇനി കറികള്, നമ്മുടെ വെണ്ട കോവയ്ക്ക, കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയത് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയ മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. കോവയ്ക്ക മെഴുക്ക് പുരട്ടി, ചൊറക് പെരളൻ, ചൊറകിന്റെ പെരളൻ അതിൽ കണ്ടോ. ലേശം മതി, ഇത്രയും മതി കേട്ടോ നമുക്ക് ചോറുന്നാനായിട്ട്. പക്ഷെ എന്നാലും അമ്മ എനിക്ക് ഇച്ചിരി കൂടെ തന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പം ചൊറകിന്റെ പെരളൻ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മള് കോവയ്ക്ക വറുത്തത്, കോവയ്ക്ക വറുത്തത് ഫ്രൈ ചെയ്ത വറ്റല്, ഇത് കണ്ടോ. ഇത് ഇങ്ങനെ കിർക്കിറന്ന് ഇരിക്കും കേട്ടോ, നല്ല ടേസ്റ്റ് ആണ്. ഇനി ആ പപ്പടത്തിന് പകരം നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ സംഭവം ഉണ്ടാക്കിയപ്പോ നമുക്ക് ഇതിന്റെ കൂടെ സ്പെഷ്യൽ ആയിട്ട് കിട്ടിയതാണ് ഇത്. ഇപ്പൊ കറികൾ സ്ഥലം നമ്മൾ പണ്ടിട്ട നാരങ്ങാച്ചാർ, ഇതിന്റെ വീഡിയോ കിടപ്പുണ്ട് കേട്ടോ നമ്മുടെ ഇതില്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചൊറക് പെരളന്റെ വീഡിയോയും ഉണ്ട്. ഇനി നമുക്കുള്ളത് പച്ചമോര്, നമ്മുടെ പച്ചമോര് കേട്ടോ. ഇത് പച്ചമോര്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ, നമ്മുടെ ഉച്ചക്കത്തെ ഊണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്ന സിമ്പിൾ ആണ് കേട്ടോ. ഒരു ഞങ്ങൾ സത്യമായത് ഇപ്പൊ ഒരു അരമണിക്കൂർ ആയതേ ഉള്ളൂ ഇതെല്ലാം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് അല്ലേ. ഇതിൽ ചൊറക് പെരളം നമുക്ക് ഇരിപ്പുണ്ടായിരുന്നു, അച്ചാർ നമുക്ക് ഇരിപ്പുണ്ടായിരുന്നു, ബാക്കി ഇതെല്ലാം കൂടെ കൂടി നമ്മൾ സെറ്റ് ആക്കിയിട്ട് ഒരു അടിപൊളി ഉച്ചക്കത്തെ നമ്മുടെ ചോറ് അങ്ങ് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചോറുണ്ണാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ, ഈ സിമ്പിൾ റെസിപ്പി, ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്, അല്ല സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല. അപ്പൊ എല്ലാവരും ഉണ്ടാക്കുന്ന ഈ സാധനം തന്നെയാണ് കാണിച്ചത്, എല്ലാവർക്കും അറിയാം. എങ്കിലും ഞങ്ങൾ ഒന്നും കൂടി ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഞങ്ങൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഇതായതുകൊണ്ടാണ്. പിന്നെ മറ്റൊന്ന്, അമ്മയ്ക്ക് ഇപ്പൊ കൂടുതൽ ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാം ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം. അത് പറയാൻ മാത്രം, അമ്മയ്ക്ക് യാതൊരു കുഴപ്പമില്ല, നന്ദി നമസ്കാരം പറയാൻ മാത്രം. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പോയി കിടന്നു, അത് തന്നെ ഇടയ്ക്ക് അമ്മ പോയി കിടന്നപ്പോഴാണ് ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് ആരും നിങ്ങൾ അയ്യോ അമ്മ പറയട്ടെ അമ്മ പറയട്ടെ നീ ഒന്ന് മിണ്ടാതിരിക്കുന്നൊന്നും പറയരുത്, കാരണം അമ്മയ്ക്ക് ഇപ്പൊ പറച്ചിലൊക്കെ ഇച്ചിരി കുറഞ്ഞു പോയില്ലേ. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ബൈ ബൈ. ശരിയാവൂന്ന് വിശ്വസിക്കുന്നു. അസുഖത്തിന്റെ കാര്യമാണ് അമ്മ ഉദ്ദേശിച്ച, അമ്മയുടെ അസുഖമൊക്കെ ശരിയായി വരുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത ദിവസം പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണും വരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.